വാഗമണ്ണിലെ ലഹരി പാർട്ടിയിൽ പങ്കെടുക്കാനെത്തുകയും കഞ്ചാവ് കയ്യിൽ സൂക്ഷിച്ചതിന് അറസ്റ്റിലാവുകയും ചെയ്ത മോഡൽ ബ്രിസ്റ്റി ബിശ്വാസ് പോലീസിൽ നൽകിയിട്ടുള്ളത് വ്യാജ മേൽവിലാസമെന്ന് സൂചന. എറണാകുളം തൃപ്പൂണിത്തറ തെക്കും ഭാഗം ആകാശ് നിവാസിൽ ബ്രിസ്റ്റി ബിശ്വാസ് എന്നാണ് വാഗമൺ പോലീസ് FIR ചേർത്തിട്ടുള്ള മേൽവിലാസം. ഈ വിലാസത്തിൽ ഇവർ നേരത്തെ താമസിച്ചിരുന്നെന്നും ഇപ്പോൾ കുറച്ചു കാലമായി ഇവരെ ഇവിടെ കാണാനില്ലെന്നുമാണ് അയൽവാസികൾ പറയുന്ന വിവരം. പിതാവ് ബിശ്വാസ് പൈൽസ് രോഗത്തിന് ചികിത്സിച്ചിരുന്ന ഡോക്ടറാണെന്നും ഇയാൾ കൊൽക്കത്ത സ്വദേശിയാണെന്നുമാണ് സൂചന. ബ്രിസ്റ്റിയെ കണ്ടതായി പോലും തങ്ങൾക്ക് ഓർമ്മയില്ലെന്നാണ് അയൽവാസികളിൽ ഒട്ടുമിക്കവരും വ്യക്തമാക്കുന്നത്. കൊച്ചി കേന്ദ്രീകരിച്ചായിരുന്നു ബ്രിസ്റ്റിയുടെ പ്രവർത്തനമെന്നും ചികിത്സാ കേന്ദ്രമെന്ന നിലയ്ക്കാണ് പിതാവ് തൃപ്പൂണിത്തുറയിൽ വീട് വാടകയ്ക്കെടുത്തിരുന്നെന്നുമാണ് നാട്ടുകാർ പറയുന്നത്. ഇവരുടെ സൗഹൃദ വലയത്തെക്കുറിച്ചോ കുടുംബാംഗങ്ങളെക്കുറിച്ചോ യാതൊരുവിധ വിവരങ്ങളും നാട്ടിൽ നിന്നും ലഭിക്കാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. വാഗമണ്ണിൽ റിസോർട്ടിലെ റെയ്ഡിനിടെ പിടിയിലായതായുള്ള വാർത്ത പുറത്തു വന്നതോടെയാണ് തങ്ങൾ ബ്രിസ്റ്റി ഇവിടെ താമസിച്ചിരുന്ന വിവരം പോലും അറിയുന്നതെന്നാണ് തൃപ്പൂണിത്തുറ കണ്ണുകുളങ്ങര നിവാസികളിലേറെ പേരും വെളിപ്പെടുത്തുന്നതും. അതേസമയം ബ്രിസ്റ്റിയുടെ വേരുകൾ കൊൽക്കത്തയിലാണെന്നാണ് ഇവിടത്തുകാരുടെ ഒരു നിഗമനവും. 4 വർഷത്തോളം ഇവിടെ പൈൽസ് ചികിത്സാ കേന്ദ്രം പ്രവർത്തിച്ചിരുന്നതായി നാട്ടുകാരിൽ ചിലർ ശരിവയ്ക്കുന്നുമുണ്ട്. ഇവിടെ പൈൽസ് ചികിത്സാ കേന്ദ്രം പ്രവർത്തിക്കുന്നതായി കാണിച്ച് തൃപ്പൂണിത്തുറയിൽ പല ഭാഗത്തും ബോർഡുകളും സ്ഥാപിച്ചിട്ടുണ്ട്. എന്തായാലും പോലീസ് പുറത്തുവിട്ട മേൽവിലാസത്തിൽ ബ്രിസ്റ്റി താമസിക്കുന്നില്ലെന്ന കാര്യം പകൽ പോലെ വ്യക്തമായിട്ടുണ്ട്. അപ്പോൾ ഇവർ എന്തിനാണ് ഈ മേൽവിലാസം പോലീസിന് നൽകിയതെന്ന സംശയമാണ് പരക്കെ ഉയരുന്നതും. വാഗമണ്ണിൽ ലഹരി വിരുന്നിനെത്തി പിടിയിലായ മോഡലും നടിയുമായ ബ്രിസ്റ്റിയെ റിമാൻഡ് ചെയ്യുന്നത് ഒഴിവാക്കാൻ കൊച്ചിയിൽ നിന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്റെയും മലയാളത്തിലെ പ്രമുഖ സിനിമാ നടന്റെയും ഇടപെടൽ ഉണ്ടായിരുന്നു. ഇവർ ഇടപെട്ടതിനെ തുടർന്ന് ആദ്യം സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. അന്വേഷണം ശക്തമായതോടെ പോലീസ് പിന്നീട് കസ്റ്റഡിയിലെടുത്ത് റിമാൻഡ് ചെയ്യുകയായിരുന്നു. നടിയുടെ കൈവശം വാണിജ്യ അളവിലുള്ള ലഹരി മരുന്ന് കണ്ടെത്തിയില്ല എന്ന ന്യായം പറഞ്ഞായിരുന്നു വിട്ടയച്ചത്. അതേസമയം കേസിൽ എക്സൈസ് ഇന്റലിജൻസും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടെയുള്ള സംഘം അന്വേഷണം ശക്തമാക്കുകയും ഇവരുടെ പങ്ക് വ്യക്തമാവുകയും ചെയ്ത സാഹചര്യത്തിലാണ് വീണ്ടും കസ്റ്റഡിയിൽ എടുത്തത് എന്നാണ് വിവരം. നിരവധി സിനിമകളിൽ വില്ലൻ വേഷങ്ങൾ ഉൾപ്പെടെ ചെയ്തിട്ടുള്ള നടൻ സംഭവ സമയത്ത് വാഗമണ്ണിൽ മറ്റൊരു റിസോർട്ടിലുണ്ടായിരുന്നു. ബ്രിസ്റ്റിയുമായി അടുത്ത ബന്ധവും ഇയാൾക്കുണ്ടായിരുന്നു എന്നാണ് സൂചന.